ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി സ്ക്രിപ്റ്റഡ് ആണ്. ഇറങ്ങിയിട്ട് ഏകദേശം 22 വർഷമായി. എനിക്കും അവനും റംസാനും ഒക്കെ സെയിം സുപ്രഭാതം കേൾക്കും രാവിലെ, തൊട്ടപ്പുറത്തെ അമ്പലമാണ്. മാർക്കറ്റിംഗ് പാർട്ടേ ഉള്ളൂ, ഇമോഷനാണ്, മാർക്കറ്റിംഗ് ആണ് ബിഗ് ബോസിന്റെ മാർക്കറ്റിംഗ് സൈഡ്. ഇതൊക്കെ ഇതിനകത്ത് വലിയ മേജർ പാർട്ടുണ്ട്. ഈ മലയാളിക്ക് കാണാൻ ഇഷ്ടമുള്ള ഇമോഷൻ വഴക്ക് മാത്രമാണ്. നാളെ ഇമോഷണലി തകർക്കലാണ് ഈ ഗെയിം. പിന്നെ അത് രസമാണ്. അത് ഈ പറഞ്ഞപോലെ അതിന് നമ്മൾ കരുതുന്നത് പോലെ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു മോശം ഷോ ഒന്നും അല്ല. അത് നമ്മൾ കൺസീവ് ചെയ്യുന്ന നമ്മുടെ പോപ്പുലേഷന്റെ പ്രശ്നമാണ്. അതാണ് അങ്ങനല്ല, ഇത് വഴിതെറ്റലായി ഔട്ട് വരുന്നതിന്റെ പ്രശ്നമാണ്. എന്റെ ഇവിടുത്തെ നമ്മുടെ റീജിയണൽ ലാംഗ്വേജിലെ മേക്കേഴ്സ് അങ്ങനെ മേക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. എനിക്കൊരു നെഗറ്റീവ് ഇമേജ്, ഒരു വില്ലൻ സാധനം വന്നപ്പോൾ വേറെ വില്ലന്മാരില്ല. ഇപ്പൊ ഇവർക്ക് എമേർജിങ് വില്ലൻസിനെ മുഴുവൻ, അപ്പൊ എനിക്ക് പിടികിട്ടി ഇവിടെ വില്ലനാണ് എന്റെ പ്ലോട്ട്. എമേർജിങ് വില്ലൻസിനെ മുഴുവൻ ഞാൻ ചവിട്ടി പുറത്തായിക്കൊണ്ടിരുന്നു. എനിക്ക് വില്ലനായിട്ട് അവസാനം അവിടെ നിൽക്കാൻ, അതെനിക്ക് ഒരാളുടെ പക്ഷെ രസമായിരുന്നു. ഞങ്ങൾ എന്റെ ലൈഫ് കംപ്ലീറ്റ് ഇപ്പൊ നമ്മൾ ഇരുന്ന് സംസാരിക്കുന്ന ഒരു, പക്ഷെ അവരവിടെ അത് മാത്രമല്ല, അവരെല്ലാ ടൈപ്പ് ഓഫ് ഇമോഷൻസിനെയും കൺസീവ് ചെയ്യും, അവിടുത്തെ പ്രേക്ഷകനത് ആക്സെപ്റ്റും ചെയ്യും. ഇവിടെ പറ്റിപ്പോകുന്നത് ഇതൊരു മൈൻഡ് ഗെയിം ആണല്ലോ. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആളെ ഇമോഷണലി തകർക്കലാണ് ഈ ഗെയിം. അതിന് ഏത് അറ്റം വരെയും പോവാം, ഈ അറ്റം എത്തിക്കലാകണം എന്നതേ ഉള്ളൂ. പക്ഷെ ഇവര് നമ്മളോട് അങ്ങനെ പറഞ്ഞ് കയറ്റി വിടും, നിങ്ങൾ ഏത് അറ്റം വരെയും കളിച്ചോളൂ. പിന്നെ ഒരു കണ്ടസ്റ്റന്റിന്റെ സോഷ്യൽ മീഡിയ, ഇവർക്കൊക്കെ ഇതിനകത്ത് വലിയ മേജർ പാർട്ടുണ്ട്. ഈ പി ആർ അഡ്വർടൈസിങ് ഏജൻസി, അവർക്കൊക്കെ അവരെങ്ങനെയാണോ നമ്മുടെ ഇമേജ് സോഷ്യൽ മീഡിയയിൽ അതിന് മാറ്റും. എന്തുകൊണ്ട് വെസ്റ്റേൺ കൺട്രീസിൽ ഇത്രയും മാത്രം പ്രശ്നം വന്നില്ലെന്ന് വെച്ചാൽ, അവർ കുറച്ചുകൂടി വെൽ മെയ്ഡ് ചെയ്യുന്ന ടീമാണ്. അവർ ചെയ്യുന്നത് ഇമോഷൻസിനെ, നമ്മുടെ ഇവിടുത്തെ ഇമോഷൻ പറഞ്ഞാൽ വഴക്കാം, അതാണ് ആ ബേസ് കോൺസെപ്റ്റ് ആരും മനസ്സിലാക്കുന്നില്ല. അതാണ് എന്റെ സംഗതി. ഞാൻ ചോദിക്കട്ടെ, 19 ഈ 10 മനുഷ്യരിലെ ഏറ്റവും സ്ട്രോങ്ലി ഇമോഷണലി മറ്റൊരാളെ തകർക്കാൻ പറ്റിയ ഒരാളെയാണ് കണ്ടെത്തുക. അതിലും ഒരു പ്രശ്നമുണ്ട്. അതിലിപ്പോൾ നമ്മുടെ ജോലി നമ്മൾ വെളുപ്പിന് എഴുന്നേറ്റ് ചെയ്ത് തീർത്തിട്ട് റെസ്റ്റ് ചെയ്താൽ നമുക്ക് കട്ടിൽ എന്നൊക്കെ പേര് വീഴും. ക്യാമറ ഓണാവുള്ളൂ പിടി, അപ്പോഴേക്കും ഞങ്ങൾ റെസ്റ്റ് ചെയ്യായിരിക്കുമല്ലോ. ജോലി ചെയ്ത് തുടങ്ങിയാൽ നമ്മളൊരു ഹാർഡ് വർക്കറായി ചിത്രീകരിക്കപ്പെടും. എനിക്ക് ഭാഗ്യേച്ചിക്കൊക്കെ ഉണ്ടായ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഞങ്ങൾ 5 മണിക്ക് എഴുന്നേക്കും, അവിടെ സുപ്രഭാതം കേൾക്കും രാവിലെ, തൊട്ടപ്പുറത്തെ അമ്പലമുണ്ട്. അപ്പം 5 മണിയായി നമുക്ക് ഊഹിക്കാമല്ലോ, മാക്സിമം ഒരു 6. നമ്മൾ ഇമേജ് മാറ്റാൻ തയ്യാറാണെങ്കിൽ ഗ്യാരണ്ടിയാ. നമ്മൾ ഏറ്റവും മോശക്കാരൻ. ഈ ഓരോ ആഴ്ചയിലെ TRP അനുസരിച്ച് ഇവരുടെ കയ്യിലൊരു ഒരു ബ്രെയിൻ സ്ക്രിപ്റ്റ് കാണും. അതൊരിക്കലും സ്ക്രിപ്റ്റ് എഴുതി നമ്മളെ പ്രസന്റ് ചെയ്ത് അങ്ങനല്ല. എൻ്റെ ബാഡ് മാർക്സ് അവർ നോട്ട് ചെയ്യും. എൻ്റെ പേരിലുള്ള എനിക്കൊരു പോലീസ് കേസ് ഉണ്ടെങ്കിൽ ഞാൻ മറന്നുപോയാലും അവരറിയും. നമ്മളോട് പറഞ്ഞ് നമ്മുടെ കൺസേൺ മേടിച്ച് സൈൻ ചെയ്തിട്ട് നമ്മളകത്ത് കയറ്റുന്നത് അറിയാം. അതെ, ഇറ്റ്സ് എ ഷോ, അതൊരു ഷോയാണ്. ആ ഷോയ്ക്കൊരു ഫോമാറ്റ് ഉണ്ട്. അതിനുശേഷം എനിക്ക് മനസ്സിലായി സോഷ്യൽ മീഡിയയിൽ മരിച്ചു കിടക്കരുത്, നമ്മുടെ കാര്യം വന്ന് പറയാ പോവാം. നമ്മളിരിക്കുന്ന ടോയ്ലറ്റിൽ ക്യാമറ ഉണ്ടോ ഇല്ലയോ നമുക്ക് അറിയാൻ പറ്റില്ല. ഈ നിങ്ങൾ കാണുന്ന ഈ ക്യാമറ മാത്രമല്ല ഇതിൻ്റെ ക്യാം, ഇതൊരു അതായത് ഇങ്ങനെ വരുന്നത്, ഇതാ സെറ്റ്, ഇതൊരു വലിയ മൈതാനമാണ്. ഈ സെറ്റിൻ്റെ അകത്താണ് നമ്മളുള്ളത്. ഇതിൻ്റെ പുറം മുഴുവൻ 1 സൈഡ് ഗ്ലാസ് വെച്ച് ഇവർ കവർ ചെയ്തേക്കുക. ഇവർക്കിത് വിസിബിളാണ്, ഞങ്ങൾക്കിത് പുറത്തേക്ക് കണ്ടുകൂടാ. അപ്പോൾ എനിക്കൊക്കെ സ്വാഭാവികമായിട്ടും ടോയ്ലറ്റ് പോകാൻ പേടിയായിരുന്നു. പേടിയോ അവരെ ഇറിറ്റേറ്റ് ചെയ്യാൻ, ഒരിച്ചിരി മദ്യപിക്കുകയൊക്കെ ചെയ്യുന്ന മനുഷ്യർക്ക് മദ്യത്തിൻ്റെ എന്തെങ്കിലും വിഷ്വലൊക്കെ കാണിച്ച് ഇവരെ ടെംപ്റ്റ് ചെയ്യും. പേടിയോ, ഈ 90 ദിവസം ഉണ്ടല്ലോ. എനിക്ക് മനസ്സിലായി സോഷ്യൽ മീഡിയയിൽ മരിച്ചു കിടക്കരുത്, നമ്മുടെ കാര്യം വന്ന് പറയാ പോവാം.